നമസ്കാരം പെഗാസസ് പോലെയുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ സാധ്യതകൾ ഒരു സൈബർ വേപ്പണാക്കി കേന്ദ്രം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല കാരണം എല്ലാത്തരം സ്ട്രാറ്റജികളും അവയുടെ ഫ്രെയിം വർക്കുകൾ ഭേദിച്ച് പുറത്തേക്ക് പോകാറുണ്ട് സ്വന്തമായി ചാര സംഘടനകളെ വാർത്തെടുത്ത് ചെല്ലും ചെലവും കൊടുത്ത് ചാരപ്പണി പഠിപ്പിക്കുന്ന കാലത്താണ് ചാവേർ സോഫ്റ്റ്വെയറുകളെക്കുറിച്ച് ഇവിടെ തർക്കിക്കുന്നത് നമ്മൾക്ക് സുപരിചിതമായ റോയും സി ഐ എയും മൊസാദും കെ ജി ബിയും എം സിസ്റ്റി ഇതൊക്കെ വെറും സാമൂഹിക സുരക്ഷാ സംഘടനകളാണോ അല്ലല്ലോ മറിച്ച് അതാത് രാജ്യങ്ങളിലെ നല്ല ഒന്നാന്തരം ചാര സംഘടനകളല്ലേ എന്താണ് ഇവരുടെ പണി ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ പണ്ട് അറുപതുകളിൽ സോവിയറ്റ് യൂണിയൻ്റെ ചാരസംഘടനയായ കെ ജി ബി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിൽ വരെ കയറിയിരുന്ന് നിരങ്ങിയ കഥകൾ മിട്രോക്കിൻ ആർക്കവൈസ് തുറന്നാൽ നമുക്ക് കാണാൻ കഴിയും കമ്പിയില്ലാ കമ്പിയും ട്രങ്ക് ബുക്കിംഗ് ടെലിഫോണിംഗ് സൗകര്യങ്ങളും മാത്രം അന്നത്തെ സൈബർ സാങ്കേതിക കണ്ടുപിടുത്തങ്ങളായി ഉണ്ടായിരുന്ന കാലത്ത് വെറും റൂബിൾസ് കെട്ടുകളുടെ വലിപ്പം കാട്ടി കൊണ്ടുപോകാവുന്ന രേഖകൾ മുഴുവൻ കെ അന്ന് ഇന്ത്യയിൽ നിന്നും കടത്തിയിരുന്നു നന്ദിയുടെയും കടപ്പാടിൻ്റെയും വീർപ്പുപൂട്ടലിൽ മോസ്കോയിൽ നിന്നും വി കെ കൃഷ്ണമേനുനു നന്ദി പ്രമേയ കത്തുകൾ വരെ അയച്ചു കൊടുത്തിരുന്നു മേനുവിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കെ ജി ബി നേരിട്ടിടപെടുകയും ചെയ്തു മൂന്നാം ലോക രാജ്യങ്ങളിൽ കെ ജി ബിക്ക് ഏറ്റവും സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞത് ഇന്ത്യയിലായിരുന്നുവെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എഫ് സി ഡിയുടെ കൗണ്ടർ ഇൻ്റലിജൻസ് തലവനും കെ ജി ബി ജനറലുമായിരുന്ന ഒലറ്റ് കാലുഗിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞു വന്നത് ഒരു വിദേശ ചാര സംഘടനയെ സ്വന്തം മച്ചമ്പിയെ പോലെ പരിഗണിച്ച് രാജ്യത്ത് പരവതാനി വിരിച്ചു കൊടുത്ത് കിടത്തി ഉറക്കിയ ഒരു ചാര ചരിത്രം നമുക്ക് ഉണ്ടായിരുന്നുവെന്നത് ഓർമ്മപ്പെടുത്താനാണ് അടുത്ത കാലത്തല്ലേ ഗാരി മാക്കിൻസ് എന്ന സ്കോട്ടിഷ് പ്രോഗ്രാമർ യു എസിൻ്റെ സൈനിക ഡാറ്റാബേസിലേക്കും നാസയുടെ കോൺഫിഡൻഷ്യൽ സൈറ്റുകളിലേക്കും പുല്ലുപോലെ കയറി ഞെട്ടിച്ചത് ലോക പോലീസ് ആ കാഴ്ച കണ്ട് അമ്പരുന്നു എന്തിന് കൂടുതൽ പറയുന്നു നമ്മുടെ കിടു സൈബർ വാരിയേഴ്സ് പാക് സൈന്യത്തിൻ്റെ സൈറ്റ് ഹാക്ക് ചെയ്ത് അവിടെ പൊങ്കാലയിട്ടിട്ട് പുഷ്പം പോലെ ഇറങ്ങി വന്നത് ഓർക്കുന്നില്ലേ ഗാരി മക്കിൻസിനെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു കൊണ്ടുവരാനായിരുന്നു ഓർഡർ നാണക്കേട് കൊണ്ട് അമേരിക്കൻ പോലീസ് അന്ന് പരക്കം പാഞ്ഞു ഇനി ബാരാക് ഒബാമയുടെ കാലത്താണ് സി തന്നെ സൈബർ ചാരന്മാർ മൈക്രോസോഫ്റ്റിൻ്റെയും യാഹുവിൻ്റെയും അടക്കം ഒൻപത് അമേരിക്കൻ ഇൻ്റർനെറ്റ് സ്ഥാപനങ്ങളുടെ സെർവറുകളും ഫോൺ സംഭാഷണങ്ങളും ചോർത്തിയെന്ന് സി ഐയുടെ തന്നെ ടെക്നിക്കൽ സ്റ്റാഫായിരുന്ന എഡ്വേഡ് സുനോഡൻ വിളിച്ചു പറഞ്ഞത് അപ്പോൾ ഇതിലൊക്കെ എന്തോന്ന് അതിശയം പുതുമ ഒക്കെ സർവ്വസാധാരണം ഇറാഖ് വാർ ലോഗുകൾ എന്ന പേരിൽ ജൂലിയൻ അസാജ് എന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമർ വിക്കി ലീഗ്സിലൂടെ പുറത്തുവിട്ടത് അമേരിക്കൻ സൈന്യം അഫ്ഗാനിലും ഇറാക്കിലും ഇടപെട്ട മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടോളം രേഖകളാണ് കളിയറിയാവുന്ന ഒരുവനെ എവിടെയൊക്കെ നുഴഞ്ഞു കയറാനും ചോർത്തേണ്ടത് ചോർത്താനും ഈ കാലത്ത് എന്തോന്ന് ബുദ്ധിമുട്ട് ഇറാൻ്റെ മുതിർന്ന ആണവ ശാസ്ത്രജ്ഞൻ ഫക്രസാദെ ടെഹ്റാനിൽ വെച്ചാണ് വിദൂര നിയന്ത്രിത ബോംബ് സ്ഫോടനത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെടുന്നത് ഇറാൻ ഞെട്ടി തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങളിലെ ചോർച്ചയുടെ ഉറവിടം തേടി അവർ പരക്കം പാഞ്ഞു സൗദി അറേബ്യ വിശുദ്ധ ഗ്രന്ഥം തൊട്ട് ആണയിട്ടു പറഞ്ഞു ഞങ്ങൾക്കതിൽ പങ്കില്ലെന്ന് അതിനു മുമ്പ് ഇറാൻ തൻ്റെ സ്വപ്ന പദ്ധതിയായി കൊണ്ടു നടന്നിരുന്ന ആണവ പദ്ധതികളുടെ രഹസ്യങ്ങൾ മൊസാദ് തലവൻ യോസി കോഹൻ മാധ്യമങ്ങളുടെ മുമ്പിൽ നിരത്തി നിരത്തിവച്ചപ്പോഴും ഇതെങ്ങനെ സാധിക്കുന്നുവെന്ന് ഇറാൻ ചിന്തിച്ചില്ല ഇനി നോക്കുക എത്തിക്കൽ ഹാക്കിംഗ് നമ്മുടെ നാട്ടിൽ നിയമവിധേയമാണെന്ന് സർക്കാർ തന്നെ പറയുന്നു ക്രൈമുകൾ പലതും തെളിയുന്നതും ഇതിൻ്റെ പിൻബലത്തിലാണ് ഇവിടെയും രാജ്യസുരക്ഷ തന്നെയാണ് ആധാരം എന്നാൽ അതുപോലെ തന്നെ നൂറുകണക്കിന് മാൽവെയറുകളും ഇവിടെ സുലഭമാണ് ഈ സാധ്യതകളാണ് ഏതാണ്ട് നാല് കോടിയോളം വരുന്ന പോൺ സൈറ്റുകളിൽ പല വീഡിയോകളും ടെക്കുകളായ വില്ലന്മാർ ബിറ്റ് കോയിൻ പോലുള്ള ഇടപാടുകൾ വഴി വിറ്റ് കാശാക്കുന്നത് ഇതിനെല്ലാം അനന്തമായ സാധ്യതകളാണ് ഇവിടെയും എവിടെയും തുറന്നു കിടക്കുന്നത് അടുത്തിടെ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന ഇന്ത്യയിലെ അംബുജ സിമെൻറ്റിൻ്റെയും എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെയും പിരാമൽ എൻറ്റർപ്രൈസിൻ്റെയും മറ്റു ഓഹരികൾ വാങ്ങിക്കൂട്ടി ഒരു കളിക്ക് ശ്രമിച്ചപ്പോൾ കണ്ടുപിടിച്ച് കേന്ദ്രം തടയിട്ടത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കത്തിക്കാണുമല്ലോ വയറുകൊണ്ടും കുത്തിത്തിരിപ്പ് കൊണ്ടും വയറ്റിപ്പിഴുപ്പ് നടത്തുന്ന സിദ്ധാർത്ഥ് വരദരാജൻ എന്ന മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരൻ മനസ്സിൽ കാണുന്നതിന് മുമ്പേ ഈ ഒരു നനഞ്ഞ പടക്കമേറിൻ്റെ സാധ്യത അറിയേണ്ടവർ അറിഞ്ഞിരുന്നു ഇനി ചോർത്തപ്പെടേണ്ടതാണെങ്കിൽ ചോർത്തപ്പെടാനുള്ള സാധ്യതകൾ കണ്ടെത്തി ചോർത്തപ്പെടുക തന്നെ വേണം രാജാവിന് ചകിത ചക്ഷികളല്ല വേണ്ടത് ചാരചക്ഷാണ് വെബ് ഡെസ്ക്യൂസ് മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്തുമാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നാണ് സന്തോഷം ഇതാരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു